ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീന. വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ബീനാസ് ലൈഫ്. പാത്രത്തിലിരിക്കുന്നത് നല്ല ചുവന്ന ചീരയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്രഷ് ചീരയാണ്. എൻ്റെ കൊച്ചു കൃഷിത്തോട്ടത്തിൽ നിന്ന് ഞാൻ ഇപ്പം മുറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. നല്ല ചുവന്ന ചീര. ഈ ചീര വെച്ചിട്ട് നല്ലൊരു ചീര പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതൊന്ന് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ. ആദ്യം ചീര അരിഞ്ഞതാണ് ഈ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ചീരയാണുള്ളത്. പച്ചടിക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബൗളിൽ തേങ്ങയുണ്ട്, അതുപോലെ കുറച്ച് തൈര്, കടുക്, ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയൊന്ന് വേവിച്ചെടുക്കണം. ചീര നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീരയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ഈ ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളമൊന്നും വേണ്ട, കാരണം വെച്ചാൽ ചീരയിൽ തന്നെ ഉണ്ട് ജലാംശം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ഈ ചട്ടിയിൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. 3 മിനിറ്റായി. ഇപ്പം നമ്മുടെ ചീര വെന്ത് കാണും. ചീര വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ചീരയിൽ തന്നെയുള്ള ജലാംശം കൊണ്ട് അത് വെന്തു. ഇനി നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നുമല്ല, ഈ തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. തൈരും തേങ്ങയും നന്നായിട്ട് അരച്ചു. ഇതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ കടുക് ചേർക്കണം. നമുക്ക് പിന്നെ ഒരു 2 പച്ചമുളകും. ഇത് കടുക് ചേർത്തതിന് ശേഷം ഒത്തിരി അരക്കരുത്, ഒന്നൊന്ന് കറക്കിയെടുക്കുക. കടുകൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഇതും കൂടി ഒന്ന് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ചീര വെന്തത് ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കണം. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല കളർഫുള്ളാണ്. ഇലക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പച്ചടിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. ഒത്തിരി എരിവൊന്നുമില്ലല്ലോ. ഇനി നമുക്കിത് ഇതിലേക്ക് കടുക് വറുത്തിടണം. നമ്മൾ ചീര വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. അപ്പം നോക്കിയപ്പം ഉപ്പില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കണം. അപ്പം പച്ചടിയിലേക്ക് കടുക് തളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലി, പച്ചടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കടുക് താളിച്ച് പച്ചടിയുടെ മുകളിലേക്കാണ് ഒഴിക്കേണ്ടത്. അല്ലാതെ പച്ചടി എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ആരും ഒഴിക്കരുത്. ഇനി നമുക്കത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.